നിന്റെ ഒപ്പം മുഴുവൻ സമയവും ഞാനുണ്ടാവും. നീ കരുതുന്നതിലും കരുത്തുള്ളവളാണ് നീ. അതുകൊണ്ട് വായിൽ തോന്നുന്നത് പറയാതെ വാ ഇങ്ങോട്ട്, ഞാൻ ക്ലിപ്പ് ചെയ്തു തരാം. നമുക്കിടയിൽ 50 അടിയുള്ള കയറിന്റെ ഗ്യാപ്പ് ഉണ്ടാവും. വിശ്രമിക്കാൻ തോന്നിയാൽ പറഞ്ഞാൽ മതി, നമുക്ക് നിർത്തി നിർത്തി പോവാം. ഓക്കെ, ഒന്നും പേടിക്കണ്ട, എല്ലാ ദൈവത്തെയും മനസ്സിൽ ധ്യാനിച്ച് തുടങ്ങിക്കോ. എന്നിട്ടും പേടി മാറിയില്ലെങ്കിൽ നൻപനിൽ വിജയണ്ണം പറയുന്നത് പോലെ ഓളിസ്വൽ ഓളിസ്വൽ എന്ന് പറഞ്ഞാൽ മതി. ഈ സ്റ്റീൽ കൂടിനകത്തുള്ള ഗോവണിലൂടെ വേണം നമുക്ക് കയറാൻ. വെറും 1800 അടി നീളം മാത്രമേ ഇതിനുള്ളൂ. അത് കഴിഞ്ഞാൽ ടോപ്പ് സ്റ്റേഷനിൽ എത്തും. പിന്നെ ഈ ട്രിപ്പിലെ ഏറ്റവും ത്രില്ലടിപ്പിക്കുന്ന ഐറ്റം, പുറം ഗോവണിയിലൂടെ 200 മീറ്റർ കയറിയാൽ നമ്മളുടെ ഡെസ്റ്റിനേഷൻ പോയിന്റിലെത്തും. ഇതെല്ലാം കേട്ടതോടുകൂടി ബെക്കിയെ വീണ്ടും പേടി വല്ലാതെ പിടിമുറുക്കി. ഹണ്ടറെ ഒറ്റയ്ക്കാക്കി പോവാൻ വയ്യെന്ന ഒറ്റ കാരണത്താൽ മനസ്സില്ലാ മനസ്സോടെ വിറക്കുന്ന ശരീരവും അതിനേക്കാൾ വിറക്കുന്ന കാലുകളോടെ ബെക്കി പതിയെ കയറി തുടങ്ങി. കുത്തിനെയുള്ള കയറ്റമാണ്, കാലടി ഒന്ന് പിഴച്ചാൽ എല്ലാം തവിട് പൊടിയാവും. ബെക്കിക്ക് അത് ഓർക്കുക കൂടെ വയ്യ. ഹണ്ടറുടെ ഉപദേശം കേട്ടാൽ ഏതു പട്ടിയും കയറിപ്പോവും എന്ന ആത്മവിശ്വാസത്തിലാണ് അവൾ. ഹണ്ടർ ആവട്ടെ ഓരോന്ന് പറഞ്ഞ് അവളുടെ മൂഡ് മാറ്റാൻ ശ്രമിക്കുന്നുണ്ട്. പാതി ദൂരം പിന്നിടവേ ബെക്കി പിടിച്ച തുരുമ്പിച്ച ഗോവണിയിലെ ഒരു പടി പൊട്ടി താഴേക്ക് വീഴുന്നു. ഇതോടെ ബെക്കി പേടുകൂടി ഹാർട്ട് അറ്റാക്ക് വരുമെന്ന അവസ്ഥയിലെത്തുന്നു. ഇതെന്നല്ല, എന്തൊക്കെ പറഞ്ഞാലും ഹണ്ടർ വിടുന്ന ലക്ഷണമില്ലെന്ന് മനസ്സിലായ ബെക്കി ഒന്നും മിണ്ടാതെ കയറ്റം തുടരുന്നു. കാലം ഒരു മാന്ത്രികനാണ്. ചിലത് സുഖപ്പെടുത്തുകയും ചിലത് വേർപ്പെടുത്തുകയും ചെയ്യും. കാലത്തിന്റെ കുസൃതിയിൽ പെടാത്തവർ വിരളം. കാലാന്തരത്താൽ തുരമ്പിച്ച ടവറിന് പതിവിൽ കൂടുതൽ ഇളക്കമുണ്ടായിരുന്നു. ബോൾട്ട് അഴിഞ്ഞുപോയി പാതി ത്രെഡിൽ നിൽക്കുന്ന പലതും അഴിയാൻ തുടങ്ങി. ചിലത് വീഴാനുള്ള ഊഴം കാത്തു നിൽക്കുന്നു. ഇതൊന്നും അറിയാതെ ആ ശ്മശാന ഭൂമിയിലെ ടവറിൽ കാലത്തിന്റെ കുസൃതി അറിയാതെ വെറും പാവകളെ പോലെ ഭൂമിയിൽ നിന്ന് ആകാശത്തിലേക്ക് വലിഞ്ഞു കയറുകയാണ് അവർ. 1800 അടി പൂർത്തിയാക്കി ബെക്കി ആദ്യത്തെ ബേസ് സ്റ്റേഷനിലേക്ക് കയറി. ഒരേ സമയം ത്രില്ലടിപ്പിക്കുന്നതും മരണപ്പേടിയാൽ ശരീരമാകെ കോച്ചി വലിക്കുന്നതും പോലെ തോന്നി അവൾക്ക്. ഇനി വയ്യ, ധൈര്യം സംഭരിച്ചുകൊണ്ട് അവൾ ഹണ്ടറോട് ഞാൻ തിരിച്ചു പോവുകയാണെന്ന് പറഞ്ഞു. ബെക്കി നീയൊരു പുലിയാണ്. പാതി വഴിയെ താഴേക്കിറങ്ങിയാൽ ഭയം വിജയിച്ചെന്നർത്ഥം. കമോൺ ബെക്കി, നിന്നെ കൊണ്ട് കഴിയും. നിനക്ക് പറ്റിയില്ലെങ്കിൽ വേറെ ആർക്കും പറ്റില്ല എന്നൊക്കെ പറഞ്ഞ് മോട്ടിവേഷൻ തുടർന്നു. സത്യം പറയാമല്ലോ, പുറത്തുകൂടിയുള്ള യാത്ര നൈസാണ്, ഒന്ന് കിടങ്ങും. പക്ഷെ പേടിക്കാതെ മുകളിലേക്ക് മാത്രം നോക്കി കയറിയാൽ മതി എന്ന് പറഞ്ഞ് ഹണ്ടർ കയറ്റം തുടർന്നു. പേടിച്ച് പേടിച്ച് കയറുന്ന ബെക്കിയെ നോക്കി അവളെ ഒന്ന് രസിപ്പിക്കാൻ വേണ്ടി ഹണ്ടർ ഈ ഗോവണിക്ക് ചെറിയ ഇളക്കമുണ്ടോ എന്ന് പറഞ്ഞ് ഗോവണയെ ആഞ്ഞു കുലുക്കി ചിരിക്കുന്നു. ജീവനും കയ്യിൽ പിടിച്ച് വിറച്ചിരുന്ന ബെക്കി ഗോവണിയെ മുറുക്കി പിടിച്ച് അടങ്ങിയിരിക്കടി പുല്ലേ എന്ന് പറഞ്ഞ് നിലവിളിക്കുന്നു. ഹണ്ടറുടെ കുലുക്കത്തിൽ ഒരു നെട്ടിളകി താഴെയുള്ള ഡ്രമ്മിൽ ചെന്നിടിച്ച് ശബ്ദമുണ്ടാക്കി വീണ്ടും താഴേക്ക് വീഴുന്നു. പേടിച്ച് വിറച്ച് പാതി ജീവൻ നഷ്ടപ്പെട്ട പോലെ വിറയാറുന്ന കാലുകളോടെ ബെക്കി പതിയെ മുകളിലോട്ട് കയറുമ്പോൾ ഹണ്ടർ നേരത്തെ കുലുക്കിയ ഗോവണികളിൽ ഒന്ന് കുറച്ചുകൂടെ അയഞ്ഞ് ഇപ്പോ വീഴും എന്ന പോലെ നിൽക്കുന്നു. അവസാനത്തെ പടിയും കടന്ന് ടോപ്പ് സ്റ്റേഷനിൽ എത്തുന്ന ബെക്കിയെ കൈപിടിച്ച് വലിച്ചു കയറ്റിക്കൊണ്ട് ഹണ്ടർ ബെക്കിയോട് ഇങ്ങനെ പറഞ്ഞു. നിനക്ക് പറ്റുമെന്ന് എനിക്ക് അറിയാമായിരുന്നു. ദേ നോക്ക്, നമ്മളിപ്പോൾ ലോകത്തിന്റെ നെറുകയിലാണ്. പക്ഷെ ബെക്കിക്ക് അപ്പോഴും പേടി മാറിയിരുന്നില്ല. അവൾ ആന്റണിയിൽ കൈ ചുറ്റിപ്പിടിച്ച് പതി എഴുന്നേറ്റു. കുറച്ചു സമയം വേണ്ടി വന്നു അവൾക്ക് ഞാൻ ജീവനോടെ തന്നെയാണ് മുകളിലെത്തിയെന്ന് വിശ്വസിക്കാൻ. അവൾ സന്തോഷത്തിന്റെ കൊടുമുടിയിൽ നിന്നുകൊണ്ട് ഒച്ചയിട്ടു. ഇവിടെ ചുറ്റും നോക്കുന്നത് ഒരു കിടിലൻ അനുഭവം തന്നെയായിരിക്കും. ജീവിതവും മരണവും സാഹസികതയും എല്ലാം ഒന്നു ചേരുന്ന നിമിഷം. ഇനി വന്ന കാര്യത്തിലേക്ക് കടക്കാം എന്ന് പറഞ്ഞ് ഹണ്ടർ തന്റെ ബാക്ക് പാക്കിൽ നിന്ന് 4K ഡ്രോൺ പുറത്തെടുത്തു. വിദൂരതയിൽ നിന്ന് അവരെ ഫോക്കസ് ചെയ്ത് വീഡിയോ റെക്കോർഡ് ചെയ്യാൻ ആരംഭിച്ചു. അതിങ്ങനെ ആകാശത്തിലൂടെ അവരെ വട്ടം ചുറ്റി പറന്നു. അതിലെത്ര ത്രിൽ ഫീൽ ചെയ്യാതിരുന്ന ഹണ്ടർ ടോപ്പ് സ്റ്റേഷനിൽ നിന്ന് താഴേക്ക് തൂങ്ങിനിന്ന് പോസ്റ്റ് ചെയ്യാൻ തുടങ്ങി. ഡ്രോൺ വിടാതെ അവളുടെ ദൃശ്യങ്ങൾ പകർത്തിക്കൊണ്ടിരുന്നു. തിരിച്ചെത്തിയ ഡ്രോണിന്റെ വീഡിയോ പരിശോധിച്ച് നിനക്ക് പ്രാന്താണടി പുല്ലേ ബെക്കി, ആത്മകഥാഗതം പോലെ പറഞ്ഞു. ശരിക്കും എനിക്ക് വട്ട് തന്നെയാണല്ലേ ബെക്കി എന്ന് പറഞ്ഞ് ഹണ്ടറും കൂടെ ചേർന്നു. ഹണ്ടർ ബെക്കിയോട് പറഞ്ഞു, ഇനി നിന്റെ ഊഴമാണ്. വേണ്ട ഹണ്ടർ, എനിക്കിതിന് കഴിയില്ല. എന്റെ പഴയ ബെക്കിയാണെങ്കിൽ ചെയ്യുമായിരുന്നു, വെറുതെ പറഞ്ഞേ ഉള്ളൂ എന്നൊരു ഡയലോഗ് അടിച്ചതും അത് കൃത്യമായി തന്നെ കൊണ്ടു. ബെക്കി താഴേക്ക് നോക്കി മനസ്സില്ലാ മനസ്സോടെ എന്ത് ചെയ്യണമെന്നറിയാതെ നിന്നു. ജീവിതത്തിൽ ചിലപ്പോൾ ഒരിക്കൽ മാത്രമേ ഇത് ആസ്വദിക്കാൻ കഴിഞ്ഞെന്ന് വരികയുള്ളൂ. നിന്റെ പേടി ഇല്ലാതാക്കേണ്ടേ, ഇനി ഇതിനേക്കാൾ മികച്ചൊരിടം കിട്ടാനുണ്ടോ? ഇത്രയും കേട്ടതും ബെക്കി ഹണ്ടറുടെ കൈപിടിച്ച് പതിയെ താഴേക്ക് ഇറങ്ങാൻ ഉറപ്പിച്ചു. പേടി കാരണം കണ്ണടച്ചു പിടിച്ച ബെക്കിയോട് ഇനി പതുക്കെ കണ്ണു തുറന്നു നോക്കാൻ പറയുന്നു. ഡ്രോൺ ബെക്കിയെ വലം വെച്ച് പറന്നു നടന്നു. ഹണ്ടർ മൊബൈലിൽ അതിസാഹസികമായി ഒരു സെൽഫി എടുത്തു. കൈപിടിച്ച് കുറച്ചുനേരം തൂങ്ങി നിന്ന ബെക്കി കൈ വിയർത്ത് വഴുക്കാൻ തുടങ്ങിയപ്പോൾ പതിയെ മുകളിലേക്ക് കയറി വന്നു. എന്തെന്നില്ലാത്ത സന്തോഷത്താൽ ഹണ്ടറെ വാരി പുണർന്നു. ഇനി എപ്പോഴെങ്കിലും ജീവിതത്തിൽ നിനക്ക് പേടി തോന്നിയാൽ ഇതെടുത്ത് കാണണം. ഒന്നിനെയും പേടിക്കേണ്ടെന്ന് അപ്പോൾ നിനക്ക് മനസ്സിലാവും. ഓക്കെ, സമയമായി. ബെക്കി ഒന്ന് ദീർഘശ്വാസം എടുത്തുകൊണ്ട് പെട്ടിയിൽ നിന്ന് ഡാനിന്റെ ചിതാഭസ്മം പതിയെ പുറത്തെടുത്തു. വാക്കുകൾ കിട്ടാതെ ഒരു നിമിഷം പകച്ചു നിന്ന് കൊണ്ടവൾ ഇങ്ങനെ പറഞ്ഞു, നീയും ഞാനും ഒന്നായിരുന്നു ഡാൻ. എനിക്ക് ചിരിക്കാൻ തോന്നുമ്പോഴൊക്കെ നീ വല്ല പൊട്ട തമാശയും പറയുമായിരുന്നു. മുൻപ് എപ്പോഴും തലചായ്ച്ച് കരയാൻ എനിക്ക് നിന്റെ തോളുണ്ടായിരുന്നു. എന്നെ തനിച്ചാക്കി നീ പോയി. ഞാനിപ്പോൾ പൂർണ്ണയല്ല, നിന്നെ വല്ലാതെ മിസ് ചെയ്യുന്നു. ഐ ലവ് യു ഡിയർ ഡാൻ, ഗുഡ് ബൈ.
ഇത്രയും പറഞ്ഞ് ഓർമ്മകൾ അയവിറക്കിക്കൊണ്ട് ബെക്കി തന്റെ കയ്യിലെ കവറെടുത്ത് മെല്ലെ തുറന്നു പിടിച്ചു. ഡാനിന്റെ ചിതാഭസ്മം കാറ്റിലൂടെ പാറിപ്പറന്നു. എല്ലാം കഴിഞ്ഞ് തിരിഞ്ഞു നോക്കുമ്പോൾ ഹണ്ടർ സങ്കടം സഹിക്ക വയ്യാതെ കരയുന്നതാണ് കാണുന്നത്. ആശ്വസിപ്പിക്കാൻ ശ്രമിക്കുന്ന ബെക്കിയോട് ദീർഘമായി ശ്വാസം ഉള്ളിലേക്ക് വലിച്ചുകൊണ്ട് ഹണ്ടർ പറഞ്ഞു, ഞാനും കരയുമെന്ന് കരുതിയില്ല. ഒരുപാട് നാൾ കഴിഞ്ഞെന്നറിയാം, ഇപ്പോഴും എനിക്കത് വിശ്വസിക്കാൻ പറ്റുന്നില്ല.